പുതുപ്പള്ളി പോര് മുറുകയാണ്. മിന്നൽ വാർത്ത നോക്കാം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ലിജിൻ ലാൽ ബിജെപി സ്ഥാനാർത്ഥിയാകും. ലിജിൻ ലാൽ ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടി ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഈ മത്സരത്തിലെ വികസനം പുതുപ്പള്ളിയുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ദേശീയ ജനാധിപത്യത്തിന് സഖ്യത്തിന് അനുകൂലമായിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പുതുപ്പള്ളിയിൽ സമദൂര നിലപാട് തന്നെയെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട്. പരമ്പരാഗത നിലപാടിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഗണപതി പരാമർശം ഇനി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് സമദൂരം തന്നെയാണ്. ഞങ്ങളുടെ പോളിസി സമദൂരമാണ്. അതിന് മാറ്റം വരണമെങ്കിൽ അതിൻ്റെ കൂടി ആലോചിച്ച് ഉള്ള തീരുമാനങ്ങളിൽ കൂടെ മാറ്റം വരുത്തും. CPM ആരെയും ശത്രുപക്ഷത്ത് നിർത്താറില്ലെന്നും സമദൂരം പലപ്പോഴും അങ്ങനെ ആവാറില്ലെന്നും MV ഗോവിന്ദൻ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരെയും കാണാം, വ്യക്തികളെ കാണുന്നത് തിണ്ണനിറങ്ങളല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സമദൂരം പലപ്പോഴും സമദൂരം ആവാറില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ സമദൂരമാണെന്ന് പറഞ്ഞത് അത്രയും നന്നോ ആയിക്കോട്ടെ, ഒരു ഭാഗത്തില്ലല്ലോ. തിണ്ണ നിരങ്ങേണ്ട പ്രശ്നമില്ല, വ്യക്തികളെ കാണുന്നത് അല്ലെങ്കിൽ തിണ്ണ. വികസനത്തിനൊന്നി രാഷ്ട്രീയ പോർമുഖം തുറന്ന പുതുപ്പള്ളി. സർക്കാരിന്റെ വിലയിരുത്തൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന CPMനെ വെല്ലുവിളിച്ച ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. സംഘടനയാണ് NSS. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ട്, അതിനെ സ്വാഗതം ചെയ്യും. CPMന് ഇലക്ഷൻ അടുക്കുമ്പം ഒരു നിലപാടാണ്, പക്ഷെ ഇലക്ഷന് ശേഷം മറ്റൊരു നിലപാടാണ്. അതുകൊണ്ട് ഒരു ഇരട്ടത്താപ്പ് എന്നും CPMന്റെ ഭാഗത്തുണ്ട്. വീണ്ടും NSSനെ പൂഴ്ത്തി JXC തോമസ്. RSS അല്ല NSS. സുരേഷ് ഗോപിയെ NSS പുറത്താക്കിയിരുന്നുവെന്നും രണ്ടാമതൊരു കാവ്യമായി NSS ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്ന് അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നതാണെന്നും ജേക്ക് പറഞ്ഞു. പുതുപ്പള്ളിയിൽ വികസന ചർച്ച തുടരുമെന്നും ജേക്ക് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ BJPയുടെ പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹം NSS ആസ്ഥാനത്ത് തൻ്റെ വർഗീയ രാഷ്ട്രീയ അജണ്ടയുമായി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ്, രണ്ടാമതൊരു കാവ്യമായി NSSന്റെ ആസ്ഥാനത്തേക്ക് ഒരാളും വരേണ്ടതില്ല. കോട്ടയം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ UDF BJP സഖ്യം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFലെ തോമസ് മാളിയേക്കൽ പ്രസിഡന്റായി. 15 അംഗങ്ങളിൽ UDFന് BJP പിന്തുണയോടെ 8ഉം LDFന് 7ഉം പേരുടെ പിന്തുണയാണ് ലഭിച്ചത്. ഇത് പുതുപ്പള്ളിയിലേക്കുള്ള ഒത്തുകളിയാണെന്ന പരാമർശത്തോടുകൂടിയാണ് JXC തോമസ് പ്രതികരിച്ചത്. കൈക്കൂലിക്കേസിൽ പാലക്കാട് കൊല്ലങ്കോട് മുൻ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ഹക്കീമിനെ തൃശൂർ വിജിലൻസ് കോടതി ശിക്ഷിച്ചു. 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കെട്ടിട നമ്പർ നൽകാൻ കൈക്കൂലി വാങ്ങിയതാണ് കേസിന് ആധാരം. ഇടുക്കി വണ്ടൻമേടിന് സമീപം കുറവംകുളത്ത് ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിലെ വെള്ളം ഒഴുകുന്ന കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടത്തിൽ പണിക്ക് എത്തിയ ആളുടേതാണ് മൃതദേഹം എന്നുള്ളതാണ് സംശയിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയതും തോട്ടത്തിൽ പണിക്കെത്തിയവരാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ ഊവുശാലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വായനശാലയ്ക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള ഓടയിലാണ് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനു സമീപം ഹെൽമറ്റും ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. കരുവട്ടൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ബൈക്ക് അപകടമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. റേഡിയോ ജോക്കി രാജേഷ് വധത്തിൽ 2 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 9 പ്രതികളെ വെറുതെ വിട്ടു. മുഹമ്മദ് സാലിഹ്, അപ്പുണ്ണി എന്നിവരെയാണ് കുറ്റക്കാരെ കണ്ടെത്തിയത്. തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കണ്ണൂർ അത്താഴക്കുന്നിൽ പോലീസിന് നേരെ അക്രമം. ടൗൺ SI ഉൾപ്പെടെയുള്ള 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മദ്യപരുടെ സംഘമാണ് അക്രമം അഴിച്ചുവിട്ടത്. ആക്രമിച്ചവർ കുടിച്ചത് മദ്യത്തിൽ പാൽ ഒഴിച്ചാണെന്ന് കണ്ടെത്തി. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങളിലാണ് ഇത് വ്യക്തമായത്. SI CH നസീബ്, CPOമാരായ സനീഷ്, സുകേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ണൂരിൽ വീണ്ടും ട്രെയിന് നേരെ കല്ലേറ്. തുരന്തോ എക്സ്പ്രസിന് നേരെയാണ് പാപ്പിനിശ്ശേരിക്ക് സമീപത്ത് വെച്ച കല്ലേറുണ്ടായത്. ഇന്നലെ 3 വണ്ടികൾക്ക് നേരെയും അക്രമം നടന്നിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വയലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ രാജീവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. കൊലപാതകത്തിന്റേതായ സൂചനകൾ ലഭിച്ചിട്ടില്ല. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹ ഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കാനും തീരുമാനമായിട്ടുണ്ട്.
ആലപ്പുഴയിൽ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ വീണ്ടും കർശന നടപടിയുമായി പോലീസ്. കാപ്പ നിയമപ്രകാരം ഒരാളെ നാടുകടത്തിയിട്ടുണ്ട്. മയക്കു മരുന്ന് കേസിലെ പ്രതി കരുതൽ തടങ്കലിൽ അടച്ചു. കുറ്റവാളികൾക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ മുൻകരുതൽ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തൃശൂർ അത്താണി വെട്ടിപ്പാറയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഓട്ടോറിക്ഷ, ബൈക്ക് എന്നിവയാണ് കത്തിയത്. പുതുപ്പറമ്പിൽ അജയന്റെ വീട്ടിലാണ് സംഭവം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസിന് നേരെ വീണ്ടും അക്രമം. ഓഫീസിലെ ചില്ലുകൾ ജീവനക്കാരന്റെ വാഹനവും എറിഞ്ഞു തകർത്ത നിലയിലാണ്. പുലർച്ചെയാണ് അക്രമം ഉണ്ടായത്. ഓഫീസിനോട് ചേർന്ന സെക്യൂരിറ്റിയുടെ ക്യാബിൻ കല്ലുകൊണ്ട് അടിച്ചു തകർത്തു. അക്രമം നടത്തിയ രാജാജിനഗർ സ്വദേശി സൂരജിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഓഫീസിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് അക്രമ സംഭവങ്ങളുണ്ടായത്. കണ്ണൂരിൽ വീണ്ടും തെരുവുനായയുടെ അക്രമം. പാനൂർ പുത്തൂരിൽ മദ്രസയിൽ പോയ കുട്ടി ഉൾപ്പെടെ 4 പേരെ തെരുവുനായ ആക്രമിച്ചു. കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് തെരുവുനായ ആക്രമം ഉണ്ടായത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ മാത്രം ആനകളുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ടത് 147 പേരാണ്. 2011-22 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് തമിഴ്നാട് വകുപ്പ് വനംവകുപ്പ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടത്. ഇക്കാലയളവിൽ 176 ആനകളും മേഖലയിൽ ചെരിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള ബുലുവാംപെട്ടി ഫോറസ്റ്റ് റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പേർ ആനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. ഇതുവരെ ഇവിടെ 46 പേർ മരിച്ചു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിയറ്റ്നാമിലെ ഹോം ചിമിൻ സിറ്റിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചു. വിയറ്റ്നാമീസ് എയർലൈൻസ് വിയറ്റ്നാം ജെറ്റിന്റെ പുതിയ എയർലൈൻ സർവീസാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ ബന്ധിപ്പിക്കുന്ന പുതിയ 45 ഫ്ലൈറ്റ് സർവീസുകൾ ഇതോടൊപ്പം ആരംഭിച്ചതായി സിയാൽ അധികൃതർ അറിയിച്ചു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 10 പേർക്കാണ് മെഡൽ ലഭിച്ചത്. വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ SP R. മഹേഷ് ലഭിക്കും. സുസ്ഥിര സേവനത്തിനുള്ള മെഡൽ 9 പേർക്കും ലഭിക്കും. ന്യൂഹിൽ അക്രമങ്ങളെ തുടർന്ന് മാറ്റിവെച്ച ജൽ അഭിഷേക് ഘോഷയാത്ര ഓഗസ്റ്റ് 22 വീണ്ടും നടത്താൻ ഹിന്ദു മഹാപഞ്ചായത്തിൽ ആഹ്വാനം. ന്യൂഹ് പ്രദേശത്തെ ഇല്ലാതാക്കണമെന്നും ഇവിടെ ഗോവധത്തിന് നിരോധനം ഏർപ്പെടുത്തണമെന്നും ആഹ്വാനമുണ്ടായി. അനധികൃതമായ ഒരു വിഭാഗം പശുക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നും ഇതാണ് സംഘർഷങ്ങൾക്ക് വഴിവെച്ചതെന്നുമാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. അദാനി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെബി കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. 15 ദിവസത്തെ സമയം കൂടി വേണമെന്നാണ് സെബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയോടാണ് സാവകാശം തേടിയിട്ടുള്ളത്. രാജ്യത്തിന്റെ ആദ്യ സൗര ദൗത്യത്തിന് ISRO തയ്യാറെടുക്കുന്നു. ബംഗളൂരുവിലെ കേന്ദ്രത്തിൽ രൂപം കൊടുത്തിരിക്കുന്ന ബഹിരാകാശ പേടകം ആദിത്യൻ L1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ എത്തിച്ചു. ഈ മാസം അവസാനത്തോടെ തന്നെ ആദിത്യൻ L1 വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് ISRO അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഡെറാഡൂൺ, നൈനിറ്റാൾ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉത്തരാഖണ്ഡിലെ 6 ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന സാധ്യത. കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 3 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 17 പേരെ കാണാതായി. ഹരിദ്വാറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ 21 പേർ മരിച്ചു. 5 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായിട്ടുണ്ട്. സോളാൻ ജില്ലയിൽ ജോട്ടൺ ഗ്രാമത്തിലാണ് അപകടമുണ്ടായത്. 2 വീടുകൾ ഒലിച്ചുപോയി. ഓ ഭഗവാൻ. ചെന്നൈ നഗരത്തിൽ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് വിമാനങ്ങൾ വൈകി. ദുബായ്, ഷാർജ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് പുറപ്പെടാൻ വൈകിയത്. ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ടു. രാവിലെ മഴ ശമിച്ചതോടെ വിമാനം വീണ്ടും ചെന്നൈയിലേക്ക് വിട്ടു. ഇപ്പോൾ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഡൽഹിയിൽ നടന്ന മെഗാ സെയിൽ തക്കാളിക്ക് റെക്കോർഡ് വിൽപ്പന. സബ്സിഡി നിരക്കിൽ 71,500 കിലോ തക്കാളി വിറ്റുപോയതായി നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. കിലോയ്ക്ക് 70 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. താനെ ഛത്രപതി ശിവാജി മഹാരാജ് ആശുപത്രിയിലെ കൂട്ടമരണത്തിൽ ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ 18 മരണങ്ങളിൽ ചികിത്സയിൽ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കും. മതിയായ ജീവനക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നും ഗുരുതര രോഗികൾക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച പറ്റിയെന്നുമാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ ആരോപണം. അതേസമയം ഗുരുതരമായ അസുഖം ബാധിക്കാത്ത രോഗികളെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ 15 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു.
റോക്ടക്കിൽ വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയത്. കേസിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു. കാർ ഡ്രൈവർ ഒളിവിലാണെന്നും പ്രതികൾ 21-നും 32-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും സാംലി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് രാകേഷ് കുമാർ പറഞ്ഞു. വടക്കൻ ചൈനയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 6 പേരെ കാണാതായി. റോഡുകൾ തകർന്നു. ഷാൻഷിയിലെ വിസിപ്പിങ്ങിലുണ്ടായ മിന്നൽ പ്രളയമാണ് ഉരുൾപൊട്ടലിന് കാരണം. കഴിഞ്ഞ ആഴ്ചയിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് റെക്കോർഡ് മഴയാണ് ചൈനയുടെ വടക്കൻ മേഖലയിൽ പെയ്തത്. പാകിസ്ഥാൻ പട്ടാളത്തെയും ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിനെയും വിമർശിച്ച 11 പേർക്ക് ടിവി ചാനലുകളിൽ വിലക്ക്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുകഴ്ത്തുന്നവർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ ഇലക്ട്രോണിക് മീഡിയ റെഗുലേറ്ററി അതോറിറ്റിയാണ് ശനിയാഴ്ച ഇതു സംബന്ധിച്ച നിർദ്ദേശം ഇറക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. അഫ്ഗാനിസ്ഥാനിലെ ഫൈസാബാദിലാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. ബലൂചിസ്ഥാനിൽ ചൈനീസ് എഞ്ചിനീയർമാർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ചൈന സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാന് ചൈനയുടെ മുന്നറിയിപ്പ്. അക്രമത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ കർശനമായി ശിക്ഷിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. യു എസിലെ ഹവായ് ദ്വീപിൽ പറന്ന കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. മരണസംഖ്യ ഉയരുമെന്ന് ഹവായ് ഗവർണർ ജോഷ് ഗ്രീൻ പറഞ്ഞു. ഇനിയും 1000 പേരെ കണ്ടെത്താനുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തണമെന്നാണ് അധികൃതരുടെ ആവശ്യം. ജയിലറിലെ മാത്യു ലുക്കിലെത്തിയ മോഹൻലാലിന്റെ ചിത്രം ആഘോഷമാക്കി ആരാധകർ. മാത്യു എന്ന സെൽഷിപ്പ് ലുക്കിലെത്തിയ കഥാപാത്രമായി ജയിലറിൽ എത്തുമ്പോഴാണ് മോഹൻലാലിന്റെ രംഗങ്ങൾ ആവേശത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്തത്. ജയിലറിലെ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോ മോഹൻലാൽ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ പുതിയ ചിത്രം ജവാന്റെ ക്ലിപ്പുകൾ ചോർത്തിയെന്ന പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തു. ട്വിറ്റർ ഹാൻഡിലുകൾ വഴിയാണ് ചിത്രത്തിന്റെ ക്ലിപ്പുകൾ പ്രചരിക്കുന്നത്. സെപ്റ്റംബർ 7 ജവാന്റെ റിലീസ്. അജിത് പവാറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. അനന്തരവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് പവാർ ചോദിച്ചു. തന്റെ പാർട്ടി BJP പോകില്ല. BJP ഒരു ബന്ധവും NCP രാഷ്ട്രീയ നയത്തിന് യോജിച്ചതല്ലെന്നും ശരത് പവാർ പറഞ്ഞു. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് ബാലാജിയെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ED. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ തെറ്റാണ്. 4 ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയെങ്കിലും അശോക് ഇതുവരെ ഹാജരായിട്ടില്ല. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടി ഇന്ത്യൻ ടീമിന് 1.10 കോടി രൂപ പാരിതോഷികം നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin. കളിക്കാർക്ക് 5 ലക്ഷം രൂപ വീതവും പരിശീലകർ അടക്കമുള്ള മറ്റുള്ളവർക്ക് 2.5 ലക്ഷം രൂപ വീതവും നൽകാനാണ് തീരുമാനം. ബ്രസീലിയൻ സ്റ്റാർ സ്ട്രൈക്കറും PSG താരവുമായ നെയ്മർ ജൂനിയർ സൗദിയിലേക്ക്. സൗദി ക്ലബായ അൽ ഹിലാലിന്റെ ഓഫർ നെയ്മർ സ്വീകരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ട്രാൻസ്ഫർ സംബന്ധിച്ച് PSG അൽ ഹിലാലുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. 2 വർഷത്തേക്ക് ഏതാണ്ട് 1450 കോടി രൂപയുടേതാണ് കരാർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊഴുങ്ങിയ രാജ്യം. നാളെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ചെങ്കോട്ടയും പരിസരത്തും കനത്ത സുരക്ഷാ വലയത്തിലാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള 1800 പേർക്ക് ചെങ്കോട്ടയിലെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. മണിപ്പൂരിലെ സംഘടനകളുടെ പ്രതിഷേധത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പേരിൽ തെറ്റായി പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി പോലീസിന് പരാതി നൽകി. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ തെരുവിൽ ഇറങ്ങണം എന്ന ചീഫ് ജസ്റ്റിസ് ആഹ്വാനം ചെയ്ത വാട്സപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. ഈ സന്ദേശത്തിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ചിത്രവും ഉപയോഗിച്ചിട്ടുണ്ട്. കോട്ടയം തിരുവാർപ്പിലെ തടിപ്പാലത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന മന്ത്രി വാസവൻ. തിരുവാർപ്പ് ഉൾപ്പെടുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിലെ പാലങ്ങളെല്ലാം മികച്ച നിലയിലാണുള്ളത്. ഏറ്റുമാനൂരിലും പാലായിലുമുള്ള വികസനം എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ഉണ്ടാകുന്നില്ലെന്നും വാസവൻ ചോദിച്ചു. ഒറ്റത്തടിപ്പാലത്തിലൂടെ ഉമ്മൻചാണ്ടി നടക്കുന്ന ചിത്രം പുതുപ്പള്ളി മണ്ഡലത്തിലേത് എന്ന രീതിയിൽ പ്രചരിച്ചതിനെ കുറിച്ചാണ് മന്ത്രിയുടെ പ്രതികരണം. തീർന്നു. ഞാനിപ്പോൾ 2 വർഷമുള്ള ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലം. ആ 2 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള വികസനവും പുതുപ്പള്ളിയായി കമ്പയർ ചെയ്യുന്ന പാലായുമായിട്ട് വേണമെങ്കിൽ. തന്റെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അവാസ്തവം പ്രചരിപ്പിക്കുന്നതായി പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി JC തോമസ്. പിതാവ് കോട്ടയത്തെ വ്യാപാരിയായിരുന്നു.
പിതാമഹന്മാരുടെ കാലത്ത് കുടുംബസ്വത്ത് ആർജിച്ചതാണ്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളാണ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതെന്നും ജയ്ക്ക് ആരോപിച്ചു. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് പരാതിക്കാരൻ. സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി രാഷ്ട്രീയ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മാസപ്പടി വിവാദത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച സി പി എം. ആദ്യ ദിവസം പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ വിവാദത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഉത്തരം പറയാതെ ഗോവിന്ദൻ എഴുന്നേറ്റ് പോയി. മാസപ്പടി വിവാദം ഗൗരവമുള്ള വിഷയമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചത് അംഗീകരിക്കുകയാണ് ചെയ്തത്. പരാതി ലഭിച്ചിട്ടില്ല, വാർത്തകൾക്കപ്പുറം ഒന്നും അറിയില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. തിരുപ്പതിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടി. വനമേഖലയിൽ സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുപ്പതി ദർശനത്തിനെത്തുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കിനാലൂർ എസ്റ്റേറ്റ് ഭാഗത്തേക്കുള്ള ബസ്സിൽ അപകടകരമായ രീതിയിൽ യാത്ര. ബസ്സിന്റെ പിൻവാതിലിലെ പടിയിൽ തൂങ്ങി നിന്നും ബസ്സിന്റെ മുകളിൽ കയറിയുമായിരുന്നു യാത്ര നടത്തിയത്. അപകട യാത്രയിൽ ഡ്രൈവറോടും കണ്ടക്ടറോടും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും പിഴ അടയ്ക്കാനും ഹാജരാകാനും എം വി ഡി അറിയിച്ചിട്ടുണ്ട്.